ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫെൽനോപ്സിസ് പോട്ട് ചെയ്യുന്ന രീതിയാണ്. ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്കിതുവരെ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാടായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മുമ്പ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ തന്നെ വേണമല്ലോ. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ചെയ്ത് സക്സസ് ആയതും കൂടെ കാണിച്ചിട്ട് വേണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ മാറ്റങ്ങളും നല്ല ഗ്രോത്തിൽ വളരുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റി പോലെയല്ല, ഇത് ഒറ്റ കമ്പായിട്ട് വളരുന്ന ഒരു ഇനമാണ് ഫെൽനോപ്സിസ് എന്ന് പറയുന്നത്. അതുപോലെ നിശാശലഭത്തോട് രൂപസാദൃശ്യമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത്. വളരെ ദീർഘകാലം നിൽക്കും. ഇപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെതാണെങ്കിൽ നമുക്കൊരു 3 മാസം കഷ്ടിച്ച് നിൽക്കുകയുള്ളൂ. അത് അതേസമയം നമുക്ക് ഈ ഒരു ഫെൽനോപ്സിൻ്റെ ഫ്ലവർ ആണെങ്കിൽ 5-5.5 മാസം എന്തായാലും ഫ്ലവർ ഉണ്ടായിരിക്കും. അത് നല്ലൊരു വെള്ളവും വളങ്ങളും ഒന്നും തട്ടാതെ വളരുകയാണെങ്കിൽ അത് അതിൽ കൂടുതൽ നമുക്ക് നല്ല വയസ്സോട് കൂടിയിട്ട് നിൽക്കും. ഒരുപാട് ദിവസം വാടാതെ നിൽക്കുന്നതാണ്. പിന്നെ വീതി കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. കടും പച്ച നിറത്തിലോ പിങ്ക് കലർന്ന പച്ച നിറത്തിലോ അതുപോലെ ഉള്ള തടിച്ച ഇലകളാണ് ഫെൽനോപ്സിൻ്റെ. ഇത് തൂക്കുചട്ടിയിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ ഒച്ചി പോട്ടിൽ ഒച്ച കീറിയിട്ട് അതിൻ്റെ ലീഫെല്ലാം തിന്ന് നാശാക്കാറുണ്ട്. ഡെൻഡ്രോബിയത്തിനേക്കാളും കൂടുതൽ ഫെൽനോപ്സിസ് നശിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഡെൻഡ്രോബിയത്തിൻ്റെത് കഴിച്ച് തീരിനേക്കാളും കൂടുതലായിട്ട് അവർ കൂടുതൽ ഫെൽനോപ്സിസ് നാശാക്കുന്നത് കാണാറുണ്ട്. കാരണം അതിൻ്റെ ലീഫ് കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ എൻ്റെ തോന്നലുകളാണ് ഞാൻ ഇതിൽ പറയണത്. ഞാൻ ചെയ്തിട്ട് അനുഭവത്തു നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടാവും, പക്ഷേ എൻ്റെ അനുഭവത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നതും പറയുന്നതും എല്ലാം. അപ്പോൾ ഞാൻ ഫെൽനോപ്സിസ് വളർത്തുന്നതെല്ലാം തൂക്കുചട്ടിയിലിട്ടിട്ടാണ്. അത് 1-ാമത്തെ ഒച്ചിനെ പിടിച്ചിട്ട് തന്നെയാണ്. പിന്നെ വേരുകൾ ചുറ്റും ഈർപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടികയുടെ പകരം ഞാൻ ആദ്യമൊക്കെ മുമ്പ് ഇഷ്ടികയും കരിക്കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വളർത്തിയിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇഷ്ടികയൊക്കെ മാറ്റിയിട്ട് വെറും ചകിരിനാരിൽ മാത്രമാണ് പൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഈർപ്പം ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ്, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്ടികയുടെയും കാര്യയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെറും ചകിരിയുടെ നാരിൽ മാത്രമാണ് ഞാൻ ഈ പൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം. അതിനാൽ തന്നെ ഇതിൻ്റെ ചവിട്ടിൽ ചകിരി വെച്ച് മാത്രം കൊടുക്കുന്നതാണ് നല്ലത്. ഫെൽനോപ്സിസിന് പുതിയ തൈകൾ വരുന്നത് ചുവട്ടിൽ നിന്ന് ചിലപ്പോൾ 2 തൈകളൊക്കെ ഒരുപാട് മെച്ചൂർഡ് പ്ലാന്റ് ആകുമ്പോൾ വരാറുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ സ്പൈക്കിൽ നിന്ന് തന്നെ പുതിയ കിക്കീസുകൾ വരാറുണ്ട്. അത് എല്ലാ വെറൈറ്റിക്കൊന്നും അങ്ങനെ വരാറില്ല, ചില വെറൈറ്റിക്ക് അങ്ങനെ കിട്ടാറുണ്ട് തൈകൾ. അതുപോലെ ഞാനത് എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുള്ള തൈകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഏറ്റവും നല്ലത് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് ജൈവവളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അപ്പോൾ 6 മാസം എന്ന് ഈ ഫെൽനോപ്സിൻ്റെ ഫ്ലവർ നമുക്ക് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ 6 മാസം തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജൈവവളമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 മാസം കിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലവറിൻ്റെ ആയുസ് കുറയും, അത്ര നല്ല കളറും കുറയും ആയുസും കുറയും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവർ നന്നായിട്ട് കളറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൂടുതൽ കാലം നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും. പിന്നെ വളപ്രയോഗം എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ നമുക്ക് കാലിവളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ പച്ചച്ചാണകവും ഉണക്കച്ചാണകവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ലയിപ്പിച്ചിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നൊക്കെ ലീഫിലോ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ ഗോമൂത്രത്തിൽ നമുക്ക് 20 ലിറ്റർ വെള്ളം നേർപ്പിച്ച് ചുവട്ടിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തേങ്ങാവെള്ളം ഓർക്കിഡിന് പറ്റിയൊരു വളമാണ്. പക്ഷെ നമ്മൾ ഏത് വളം ഉപയോഗിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ജൈവവളം ഉപയോഗിക്കുമ്പോൾ മഴ ഉള്ള സമയങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
നമ്മൾ ഫെല്ലോപ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പോട്ടിലാണ് നമ്മൾ അയച്ചു തരിക. ചിലപ്പോൾ ഇതിലും വലിയ ഫ്ലവറുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഇതിലും കുറച്ച് വലിയ പോട്ടിലാണ് അയക്കാറ്. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഹാങ് ചെയ്തിടേണ്ട ആവശ്യമേ വരാറുള്ളൂ, പോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ മൺചട്ടിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോട്ട് ചെയ്യുന്ന രീതിയും കൂടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചകിരി മാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്, വേറൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വെറും ചകിരി നല്ല ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ടൊക്കെ ഊറ്റി കളഞ്ഞ് വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ട് ഫംഗിസൈഡിൽ മുക്കിയിട്ടാണ് നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെറും ചകിരിയിൽ ഇതുപോലെ പൊതിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മൺചട്ടിക്ക് ഇറക്കിയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ വാങ്ങുമ്പോൾ അതിലൊരു ഇതുണ്ടായിരിക്കും, അത് കളയാതെ തന്നെയാണ് നമ്മൾ ഇത് വെക്കുന്നത്. കാരണം അതിൻ്റെ ഒന്നും പെട്ടെന്ന് അത് മാറ്റാതെ ഇരിക്കണമെന്ന് നല്ല, ഞാൻ മാറ്റാറില്ല. ചിലർ അതൊക്കെ മാറ്റിയിട്ട് പൊട്ടിയിടാൻ കാണാറുണ്ട്, പക്ഷേ ഞാനത് മാറ്റാണ്ട് ഒന്നിച്ച് ഇതിൽ തന്നെ പൊതിഞ്ഞു വെക്കാറാണ് ചെയ്യാറ്. ചെടിയുടെ വളർച്ചയ്ക്ക് ഒന്നാമതായി മികച്ചൊരു വളർച്ചാ മാധ്യമമാണ് ഈ ഒരു ചകിരി എന്ന് പറയുന്നത്. ചെടിയുടെ വളർച്ച വേഗത്തിലാകാനും അതുപോലെ തന്നെ നേരത്തെ തന്നെ പൂവിടാനും ചകിരിച്ചോറ് ഏറ്റവും നല്ലതാണ്. അതുപോലെ വെള്ളം സംഭരിച്ച് നിർത്തും എന്നതിനാൽ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമുക്ക് നനയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും വരില്ല. നമ്മൾ ഈ ഒരു ചകിരിച്ചോറിൽ വെള്ളം ഒരുപാട് ചകിരിയിൽ വെള്ളം സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഇതുണ്ട്. അത് മൺചട്ടിയിലും കൂടെ ആകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ നല്ല തണവായിരിക്കും. നമുക്കറിയാലോ ഊച്ചയിലൊക്കെ വെള്ളം വയ്ക്കുമ്പോൾ അത് എപ്പോഴും ആ തണവുണ്ടായിരിക്കും. അപ്പോൾ എന്നും നനയ്ക്കണൊരു പ്ലാന്റും കൂടെ ആകുമ്പോൾ അതിൽ ഈർപ്പം ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടിയൊക്കെ വന്നാലും ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം നനയ്ക്കാതിരുന്നാലൊന്നും ഒരു പ്രശ്നവും വരില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ചകിരിയിൽ നമുക്ക്. അതുപോലെ വാങ്ങുന്ന ഇതുപോലത്തെ ചകിരിയുടെ നാര് കിട്ടാനുണ്ട്. അതിൽ ഇതുപോലെ വെള്ളം സംഭരിച്ച് വെക്കുന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഫുള്ള് എല്ലാം കളഞ്ഞ് ആ നാര് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിൽ എന്തൊക്കെ കെമിക്കൽ ആഡ് ചെയ്തതൊന്നും നമുക്കറിയില്ല അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും പ്ലാന്റിനുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്ത ആരാണെങ്കിലും ഒന്ന് ഒരു പ്ലാന്റെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ. ചിലർ പറയാറുണ്ട് കരി മാത്രം മതി, ഇഷ്ടിക മാത്രം മതി, ഈ ചകിരിയിൽ വരുമ്പോൾ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ സ്ഥിരമായിട്ട് ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചകിരിയിൽ മാത്രം പോട്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത് എന്നാണ്. പിന്നെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല തീരെ വെളിച്ചോ തട്ടാത്തൊരു ഭാഗത്തൊന്നും ഇടാതിരിക്കുക, ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന ഭാഗത്തേക്ക് വയ്ക്കുക. നേരിട്ടിട്ട് വെയിൽ തട്ടരുത്. വെയിലിൻ്റെ അതുപോലും പ്ലാന്റിന് അടിക്കാത്ത രീതിയിൽ വേണം വയ്ക്കാൻ. തീരെ ചൂടുപാടില്ലാത്തൊരു പ്ലാന്റാണത്. വെച്ചാൽ ചൂട് വേണം, പക്ഷേ നമുക്ക് നേരെ വെയിലിൻ്റെ ചൂട് നേരിട്ടിട്ട് അങ്ങനെ പ്ലാന്റിക്ക് വന്നാൽ പ്ലാന്റ് ഇങ്ങനെ കരിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് ഭാഗത്താണ് നമുക്ക് വെളിച്ചം വരുന്നത് വെച്ചാൽ പ്ലാന്റ് അങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റിന് അത് ആവശ്യമുള്ളതുകൊണ്ടാണ് അത് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവർ വന്ന് തീർന്നാൽ നമ്മളത് വെട്ടിക്കൊടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ അതൊന്ന് വീണ്ടും സ്പൈക്ക് വരാനും അതിൽ ഫ്ലവർ വരാനും ഒക്കെ നല്ല ഇതുള്ളൊരു പ്ലാന്റാണ്. ഡെൻഡ്രോപ്പിയം പോലെയല്ല, സ്പൈക്കിൽ നിന്ന് തന്നെ സ്പൈക്ക് വരാനും പുതിയ കിക്കീസ് വരാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് ഫെല്ലോപ്സ് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.